ഇരിക്കാം, ഞങ്ങളിവിടെ സേഫാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചു ഗ്രാമത്തിന്റെ ഭംഗി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, അതിന്റെ ബാക്കിയും കൂടി നമുക്ക് ആസ്വദിച്ചാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ എല്ലാവരും. പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ എൻ്റെ കൊച്ചു ഗ്രാമം. പുഴകളും തോടും പാടങ്ങളും നിറഞ്ഞ വളരെ സമ്പന്നമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ അല്ല കേട്ടോ, ഈ പാടങ്ങൾ തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണ് ഈ പാടങ്ങൾക്ക്. സാധാരണ ഇവിടുത്തുകാർ ഈ പാടങ്ങളിലെ കൃഷി പൊക്കാളി കൃഷി എന്ന് പറയും. നമ്മുടെ വീടിൻ്റെ വടക്കുഭാഗത്ത് മതിൽ കഴിഞ്ഞ പച്ചപ്പിട്ട പരവതാനി നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്നത് കാണാം. കുറേ കാലങ്ങളായി ഈ പാടങ്ങളിൽ ആരും കൃഷി ചെയ്യാറില്ല. പകരം എല്ലാവരും ഇപ്പോൾ ഈ പാടങ്ങളിൽ ചെമ്മീൻ കൃഷിയാക്കി. പോകുന്ന വഴിയുടെ ഇരുവശത്തേക്ക് നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നോക്കി നിൽക്കാൻ തോന്നും. കണ്ട ആ ചെമ്മീൻകെട്ടിൽ കവളിരിക്കുന്ന മാടമാണ് ആ കാണുന്നത്. കണ്ണില്ലേ നിങ്ങളെ ചെറിയ ഒരു ഹട്ട് പോലെ ഇങ്ങനെ. കൃഷി ചെയ്യാതെ ആയിപ്പോളേ ഇവിടെയൊക്കെ പോട്ട നിറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ അതിനെ. ഞങ്ങളിവിടെ പോട്ട എന്ന് പറയാം. കണ്ട ഇതാണ് പോട്ട. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പുഴയുടെ ഒരു കൈത്തോടാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പുഴ, അതിൻ്റെ കൈത്തോടാണിത്. ഇവിടെ ഇപ്പോൾ കണ്ടൽക്കാട് നിറഞ്ഞൊരു കാടിൻ്റെ പ്രതീതിയായി. ഇതിനകത്ത് കുറുക്കനും പാമ്പും സാധനങ്ങളൊക്കെ നിറച്ചാണ്. നേർനായിയൊക്കെ ഉണ്ടെന്നാണ് പറയണേ. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയാണ്, പാമ്പൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മളെ കോഴീനെയും ഒക്കെ പിടിച്ചുകൊണ്ടും നിറച്ചു കുറുക്കന്മാരെ. പകല് വരെ നമുക്കിതിലെ വരാൻ പറ്റില്ല, മക്കളെയൊന്നും കൊണ്ട് ഒട്ടും വരാൻ പറ്റില്ല. നമ്മൾക്ക് പേടിയാണ് ഇതിലെ വരാനായിട്ട്. ശരിക്കൊരു വലിയ കാടായി. രണ്ട് സൈഡിലും കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ, കാടും നല്ല കാറ്റും പിന്നെ നല്ല ഒച്ചയൊക്കെ ഉണ്ട്. ഹൊറർ മൂവിയുടെ ഒരു പ്രതീതിയെ നമുക്കിതിലെ പോകുമ്പോൾ. ചെളിയുണ്ട്, മഴ പെയ്തിട്ട് അതാണ് ഈ സൈഡൊക്കെ പിടിച്ച് നടക്കുന്നത്.
ഇവിടെ നിന്ന് അങ്ങോട്ട് തെങ്ങുംതോപ്പ് തുടങ്ങി. ഇനി നമ്മൾ അങ്ങോട്ട് പോണില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അക്കേഷ്യ കാടുകൾക്ക് അപ്പുറം നമ്മൾ ഇനി പോവില്ല. ഇനി നമുക്ക് തിരിച്ചടക്കാം കേട്ടാ. ഇനി നമുക്ക് ഭയങ്കര സ്പീഡിൽ നടക്കാം. ഇനി അങ്ങോട്ട് പോവാനുള്ള ധൈര്യമില്ല. വരുന്ന വഴിയില് ഒരു കുരുവിക്കുട്ടനെ കണ്ട്. അവൻ തുള്ളി കളിക്കുന്ന കണ്ടപ്പോ ഇങ്ങനെ നോക്കി നിന്നതാ. ഒരു പേടിയില്ലാണ്ടേ നിക്കണു. ഇനിയിപ്പൊ നമ്മുടെ വീടിന്റെ മതില് കണ്ടു. അപ്പൊ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കാറെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കണ്ട കൊതി തീരാത്ത എന്റെ കൊച്ചു ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടായില്ലേ? അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോവരുത്. അപ്പൊ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യാം. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.